VK Traders, Electrical, Plumbing and Sanitary Wares, Chelakara. നിയമക്കുരുക്കിൽ കുടുങ്ങി വെള്ളം മുങ്ങി ശാപമോക്ഷം കാത്തു കിടക്കുകയാണ് പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലെ നിരവധി ആളുകൾ ആശ്രയിക്കുന്ന ഒരു റോഡ്. പാഞ്ഞാൽ 13-ാം വാർഡ് വൈദ്യുതിപടിയിലെ നിരവധി ആളുകൾ ആശ്രയിക്കുന്ന പൊതുവഴിയാണ് നിയമക്കുരുക്കുകൾ മൂലം യാത്രാ സൗകര്യമില്ലാതെ ദുരിതക്കെട്ടിൽ കഴിയുന്നത്. വീട് നിർമ്മാണത്തിന്റെ ആരംഭം മുതൽ റോഡ് ഭാവിയിൽ നിർമ്മിക്കാമെന്ന വാഗ്ദാനമായിരുന്നു പ്രദേശവാസികൾക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ വീട് നിർമ്മാണം തുടങ്ങുന്നത് മുതൽ റോഡെന്ന പ്രതീക്ഷയിലായിരുന്നു ഇവർ. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് റോഡ് നിർമ്മാണത്തിനായി കാന നിർമ്മാണം ആരംഭിച്ചെങ്കിലും നിയമ തടസ്സങ്ങൾ മൂലം മുടങ്ങിപ്പോകുകയായിരുന്നു. മഴ പെയ്താൽ വെള്ളക്കെട്ടായി രൂപാന്തരപ്പെടുന്ന റോഡിനെ ആശ്രയിച്ചാണ് വയോധികരും കുട്ടികളും അടങ്ങുന്ന വലിയ വിഭാഗം ജനങ്ങൾ കഴിയുന്നത്. ഒരു 7-8 വർഷം മുമ്പ് ഇപ്പോൾ റോഡിൻ്റെ എല്ലാ കാര്യങ്ങളും തുടങ്ങി വെച്ചപ്പോൾ ഈ വൈദ്യുതിപടി മുതൽ അയ്യപ്പങ്കാവ് വരെ റോഡ് തുടങ്ങിയതായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ട് സൈഡ് കാനൊക്കെ കയറിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നീർത്തട സംരക്ഷണ സമിതിയുടെ പ്രശ്നങ്ങൾ, തോടിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ പാടം നികത്തിയിട്ട് അവിടെ മണ്ണ് കൊണ്ടുപോകാനുള്ള ചില ആൾക്കാരുടെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകരുടെയൊക്കെ പ്രശ്നം കൊണ്ടാണ് റോഡ് മുടങ്ങിയത്. ഇപ്പോൾ ഓരോ നിയമക്കുരുക്കുകൾ ഉണ്ടെന്നാണ് പൊതുവേ പറയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ പിടിപാടൊന്നും ഇല്ല. അപ്പോൾ 7-8 വർഷമായിട്ടിപ്പോൾ വീണ്ടും റോഡ് തുടങ്ങിയതായിരുന്നു. എല്ലാ സൈഡും കീറി, അതുകൊണ്ട് തന്നെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. പിന്നെ പാടത്തിൻ്റെ പ്രശ്നങ്ങളും, പാടത്തിൻ്റെ നടുവ് കൂടെയാണ് റോഡ് കയറിയത് എന്നുള്ളത് സത്യാവസ്ഥയാണ്. പക്ഷേ അവിടുന്ന് ഇപ്പോൾ ഈ കാണുന്നതല്ല, തൊട്ട് ബാക്കിലേക്ക് വീണ്ടും കിടക്കുന്നുണ്ട്. ഒരു 6-7 വീടുകൾ എന്തായാലും കിടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൂടി ഇത്രയും ഇതിനേക്കാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ്. കുറച്ച് അങ്ങോട്ട് പോയി കടശ്ശേരി കുടുംബമൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അവർക്ക് വയസ്സായ അമ്മമാരും നടക്കാൻ പോലും പറ്റാത്ത അമ്മമാരും ഇപ്പോഴും ആ വീട്ടിൽ കഴിയുന്നവരാണ്. അപ്പോൾ കുട്ടികളെ കൊണ്ടുപോവുകയാണെങ്കിലും എപ്പോഴും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. റോഡില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. ഇപ്പോൾ കഴിഞ്ഞ പ്രളയം ഉണ്ടായ സമയത്ത് ഇതുപോലെ തന്നെയായിരുന്നു. ഇവിടെ ചുഴി വരെ ഉണ്ടായി. ഞങ്ങൾക്ക് ഏകദേശം പകുതിയിലധികമായിട്ട് ഞങ്ങൾ രാത്രി കാലത്ത് ഇവിടുന്ന് മാറി താമസിച്ചു. ഞങ്ങളെക്കുള്ള ബുദ്ധിമുട്ടാണ്. റോഡില്ല, ഒരുപാട് വർഷമായി മെമ്പറും പഞ്ചായത്തിനോടും കാര്യങ്ങളൊക്കെ പറയണു, എന്നിട്ടും പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഇല്ല. നടക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞങ്ങളുടെ അവിടുത്തെ കുട്ടികളും എല്ലാവരും കൂടിയിട്ടാണ് ഇപ്പോൾ ഈ നടക്കാനുള്ള വഴി ശരിയാക്കിയിരിക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മഴയൊക്കെ മാറി കഴിഞ്ഞിട്ടാണെന്ന് ഞങ്ങൾക്ക് ഈ വഴി കൂടെ നടന്നു പോകാൻ പറ്റുള്ളൂ. വണ്ടികളൊക്കെ കേടുവന്നിട്ടാണ് ഇരിക്കുന്നത്. ഇതിന് എന്തെങ്കിലും ഒരു നടപടി. അനവധി വർഷങ്ങളായി സഞ്ചാരയോഗ്യമായ റോഡിനു വേണ്ടിയുള്ള അപേക്ഷയുമായി അധികൃതരെ സമീപിച്ചെങ്കിലും മേൽ നടപടികൾ സ്വീകരിച്ചില്ലെന്ന് ജനങ്ങൾ പറയുന്നു. വർഷങ്ങളായിട്ട് ഇതാണ് അവസ്ഥ. ഇവിടുത്തെ ആളാകെ കഷ്ടത്തിലാണ്. ഒരു നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ അത് ആ അറ്റം മുതൽ ഈ അറ്റം വരെ ഈ റോഡിൻ്റെ ഇത് അതുവരെ വെള്ളം നന്നായിട്ട് നിറയും. പിന്നെ അങ്ങോട്ട് നടക്കാൻ പോലും പറ്റില്ല. ഇപ്പോൾ ഇതാ ഞങ്ങളിപ്പോൾ 2 ദിവസം മുന്നെയാണ് ഇത് കെട്ടിയത്, ഈ പടവ്. ഇതിന് മുന്നേ കെട്ടിയതാണ് മഴ വന്നിട്ട്, വണ്ടികൾ പോകാൻ വേണ്ടിയിട്ട്. അത് ഒഴുകിപ്പോയി. ഇനി ഇത് അതും ഇപ്പോൾ കെട്ടിയിട്ട് ഇപ്പോൾ 2 ദിവസമായിട്ടുള്ളൂ. അത് ആകെ അളകിയിട്ടായിരിക്കണത്. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫോണൊക്കെ വെള്ളത്തിൽ വീണ് പൊട്ടി, അത് എന്താ പറയുക, ആകെ നാശമായി. ഇപ്പോൾ എന്താ പറയുക, ചെറിയ കുട്ടികളൊക്കെ ഉള്ളതാണ് വീട്ടിൽ. അപ്പോൾ അവർ എന്താ പറയുക, ഗേറ്റ് ഒന്നും തുറന്നിടാൻ പറ്റില്ല. ഒന്നുകൊണ്ട് മാറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാവരും ഇതിൻ്റെ ഉള്ളിലാണ് വരിക, വെള്ളത്തിലാണ്. പിന്നെ അവരെ നോക്കാനുള്ളതാണ്. പിന്നെ അവരെ കൊണ്ട് പെട്ടെന്ന് പോകാനും പറ്റില്ല. ആകെ കുത്തൊഴുക്ക് നല്ലോണം ഉണ്ട്. ആ വണ്ടികൾ പോകുമ്പോൾ കുറേ കംപ്ലയിൻ്റ് വന്നിട്ടുണ്ട്. എൻ്റെ വണ്ടിയൊക്കെ ഇപ്പോൾ അതാ വർഷോപ്പിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി. ഇപ്പോൾ പൈസ ഇല്ല നേരാക്കാൻ കൂടി. മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ അറ്റം മുതൽ ആ അറ്റം വരെ വെള്ളമാണ്. നമുക്കൊന്ന് പോകണം എന്ന് വെച്ചാൽ തോണിയുടെ ആവശ്യം വരുന്ന അവസ്ഥയാണ്. നമുക്കിപ്പോൾ ഒന്നും ബസ് കയറി പോകായാലും നമ്മളൊരു ഡ്രസ്സൊക്കെ നനഞ്ഞിട്ടാണ് ബസ്സിൽ കയറി പോണേ. അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. നടക്കാനെങ്കിലും ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരിക. ഞങ്ങളൊരു വണ്ടി മേടിച്ചിട്ടുണ്ട്. ആ വണ്ടി ഇപ്പോൾ റോട്ടിലൊരു വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. വണ്ടി പോലും ഇതിലെ വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. വണ്ടി സ്കൂട്ടിയൊക്കെ കൊണ്ടുവന്നാൽ വേഗം വണ്ടി കേടുവരികയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഒന്നും പറ്റില്ല. വണ്ടി വരാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലും നടക്കാനുള്ള സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്ന വലിയ ഉപകാരമാണ്. ആശുപത്രി ആവശ്യങ്ങൾക്ക് വരെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മഴവെള്ളം കയറിയ നാളുകളിൽ വഴി ഉപയോഗിക്കാനാവാത്ത അവസ്ഥയിലേക്ക് ഇവർ തള്ളപ്പെടും. തുടർന്ന് വെള്ളമിറങ്ങിയാൽ മാത്രമേ റോഡിലൂടെയുള്ള സഞ്ചാരം സാധ്യമാകുകയുള്ളൂ. നിരവധി തവണ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നത് മൂലം വാഹനങ്ങളും വളരെ വേഗം നാശത്തിലാകുന്നുവെന്ന് ജനങ്ങൾ പറയുന്നു. ആദ്യ പ്രാവശ്യം റോഡിന് ഇതേപോലെ വന്നിട്ട് ഞാൻ എൻ്റെ സ്ഥലമൊക്കെ വിട്ടുകൊടുത്തു. ആരും കൊടുക്കാതെ വന്നിട്ട് ഞാൻ രണ്ട് കൂട്ടരുടെ സ്ഥലം ഒറ്റയ്ക്ക് ഞാൻ കൊടുത്തു. എന്നിട്ട് അതിന് പകുതി വെച്ചപ്പോൾ അവിടെ നിന്ന് പോയി. അത് രണ്ടാമത് മതിലൊക്കെ കെട്ടി വന്ന് വീണ്ടും ഇതേപോലെ റോഡിന് സ്ഥലം വേണം പറഞ്ഞിട്ട് ഇൻ്റെ അടുത്ത് സ്ഥലം വാങ്ങി. അതിനൊരു ഇതുണ്ടായില്ല, തീരുമാനം ഉണ്ടായില്ല. പകുതി വെച്ചപ്പോൾ അതും നിന്നു. അങ്ങനെ ആകെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ. സത്യം പറഞ്ഞാൽ വീട് വിറ്റിട്ട് ഞങ്ങൾ പോവാമെന്ന് വരെ തീരുമാനിച്ചതാണ്. ഇനി ഇതിന് വല്ലൊരു തീരുമാനം ഉണ്ടാക്കുകയാണെങ്കിൽ ഉപകാരമായി. ഞങ്ങളിവിടെ വന്നിട്ട് 10-15 കൊല്ലത്തിൻ്റെ അടുത്തായി താമസാക്കിയിട്ട്. പക്ഷേ ഞങ്ങൾ വരുമ്പോഴും ഞങ്ങൾക്ക് വീട് ഇവിടെ തയ്യാറാക്കി തന്ന സ്ഥലം തയ്യാറാക്കുന്ന ആളൊക്കെ പറഞ്ഞത് ഞങ്ങൾക്ക് ഇതിനെ റോഡ് ഭാവിയിൽ വരും എന്നൊക്കെ വിചാരിച്ചിട്ട്. എന്നിട്ട് ഓരോരോ മെമ്പർമാർ വന്നിട്ടും അവർക്കൊന്നും കഴിയാണ്ട് പോയിട്ടുള്ള ഇവിടെ ഉള്ളവർ പണ്ടുള്ളവരെ
ശ്രമിച്ചിട്ട് നടക്കാണ്ട് പോയ കേസാ പറഞ്ഞിട്ട് അവസാനം നടന്നു എന്ന് വിചാരിച്ചൊരു സന്ദർഭം വന്നു. അതും ഓരോരുത്തർ ബ്ലോക്ക് ചെയ്തിട്ട് ഓരോ കാരണം പറഞ്ഞുകൊണ്ട് ബ്ലോക്ക് ചെയ്തു. അങ്ങനെ റോഡ് ഇപ്പം ഞങ്ങളുടെ ദുരിതം ഇതാണ്. ഈ ഒരു 10-25 മീറ്ററോളം ഈ ഒരു വഴി ഒന്ന് ശരിയാക്കി കിട്ടിയാൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഉപകാരമായി. ഒരു 10-15-20 വീടോളം ആൾക്കാർക്ക് ഏറ്റവും സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയൊരു വഴിയാണിത്. അത് മുടങ്ങി ഈ ഒരു 25 മീറ്ററിൻ്റെ ഉള്ളിൽ അത് മുടങ്ങിക്കിടക്കുകയാണ്. രാത്രിയായ പൊന്തിയും കളപ്പ്, ഞങ്ങളൊക്കെ പൊന്തിയും കളൊക്കെ വെട്ടി വീശിയിട്ടാണ് ദിനം നടക്കുന്നത്. രാത്രിയായ ദിനം നടക്കാൻ പറ്റില്ല, പാമ്പുകളുടെ ശല്യമുണ്ട്, മറ്റുള്ള രാജ്യങ്ങളുടെ മുഴുവൻ ശല്യമുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ വഴി ഒന്ന് തയ്യാറായി കിട്ടണം, അതിന് കനിവ് എല്ലാവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ളൊരിതാണ് പഞ്ചായത്ത് അധികൃതരെയും നമ്മളുടെ വാർഡ് മെമ്പറേയും പ്രത്യേകിച്ച് അവർ പ്രസ് ചെയ്ത് ഇൻട്രസ്റ്റ് എടുത്താലാണ് ഞാൻ നമുക്കത് സാധിച്ചെടുക്കാൻ പറ്റുള്ളൂ. രാത്രികാലങ്ങളിൽ ഇഴജന്തുക്കളുടെ ശല്യവും കുറവല്ല. നിയമക്കുരുക്കിൽപ്പെട്ട് സാധ്യമാകാതെ കിടക്കുന്നത് നിരവധി ആളുകൾ ആശ്രയിക്കുന്ന വഴിയാണ്. 3 ലക്ഷം രൂപ വിലയിരുത്തി റോഡിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് തൊഴിലുറപ്പ് സ്ഥാപിച്ച ബോർഡുകളിൽ മാത്രമാണ് അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അല്ലാത്ത പക്ഷം റോഡ് ശോചനീയാവസ്ഥയിൽ മാത്രമാണ്. ബന്ധപ്പെട്ട അധികാരികൾ എത്രയും വേഗം പരിഹാരം കണ്ടെത്തി ഈ വഴിയെ സഞ്ചാരയോഗ്യമാക്കി മാറ്റണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ ബോർഡ് ഇരിക്കുന്ന കണ്ടില്ലേ, അതിൽ എഴുതിയിട്ടുണ്ട് 3 ലക്ഷം രൂപയുടെ വർക്കാണ് ഇവിടെ ചെയ്തേക്കണമെന്ന് അവർ പറഞ്ഞിട്ടാണ് ഇവിടെ ബോർഡ് വെച്ചേക്കണത്. അതിൻ്റെ ഒരു കാര്യങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ല. കോൺക്രീറ്റ് ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല. ആ റോഡ് ഞങ്ങൾക്കും കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ്. എല്ലാ ഇങ്ങനെ ഒരു പണി പറ്റിച്ചിട്ട് ഞങ്ങളെ ഇന്ന് സ്ഥലം വാങ്ങി പറ്റിച്ച് ഇതായി പോകുമെന്നുള്ള ഞങ്ങളും വിചാരിച്ചില്ല. ഞങ്ങൾ ഒരു വഴി റോഡിന് വേണ്ടിയിട്ടില്ലെന്ന് വെച്ചാൽ ഞങ്ങൾ സഹകരിച്ചു. ഇതേവരെ അതിനൊരു നിയമ നടപടികളും ഒന്നും എടുത്തിട്ടില്ല. ഒക്കെ ഈ ഓരോരോ പാർട്ടി ഓരോരോ പേരും പറഞ്ഞിട്ട് ആ റോഡ് ഇതേപോലെ ക്യാൻസലായി പോവുകയാണ്. ഈ റോഡ് കണ്ടാലറിഞ്ഞൂടെ കോൺക്രീറ്റ് ആണോ മണ്ണാണോ എന്താണ് ചെയ്തേക്കണമെന്നുള്ളത് കണ്ടാലറിയാം. ബോർഡ് വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ അതിലെല്ലാ ഡേറ്റും കാര്യങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ട്. 3 ലക്ഷം രൂപയുടെ റോഡാണ് അതിൽ കാണുന്നത്. നിങ്ങൾ കണ്ടിട്ടൊന്ന് പറയേ എന്താ വെച്ചെങ്കിൽ ഞങ്ങൾക്ക് എന്തായാലും ഒരു ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം. CCV പാഞ്ഞാൾ.